തത്വമയി ന്യൂസിനൊപ്പം നിമിഷ ഫാത്തിമ എന്ന നിമിഷയുടെ മാതാവ് ശ്രീമതി ബിന്ദു സമത്. മാഡം നമസ്കാരം. മുഖവരകളൊന്നും ഇല്ലാതെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ നല്ല ഒരു കുടുംബാന്തരീക്ഷത്തിൽ, നല്ല ഒരു ജീവിത രീതിയിൽ, നല്ല അച്ഛനമ്മമാർക്ക് ജനിച്ച് നല്ല വിദ്യാഭ്യാസം നേടിയ ഒരു പെൺകുട്ടി, മകൾ നിമിഷ, ഇത്തരത്തിൽ ഒരു ആരോപണ വിധേയയായ ഒരു ആളായി മാറിയത് അത് എന്ത് സാഹചര്യം കൊണ്ടാണെന്നാണ് മാഡത്തിന്റെ ഒരു വിലയിരുത്തൽ? ആദ്യത്തെ ഒരു സാഹചര്യം, ഇപ്പോൾ മകള് സജാദ് സലീം, ഡോക്ടർ സജാദ് സലീം എന്ന് പറഞ്ഞിട്ട് MBBS, അയാള് എൻ്റെ മകളുടെ പുറകെ നടക്കുകയും അവനും അവൻ്റെ അമ്മയും മോളെ നിരന്തരം പൊയിനാച്ചി പോയി കാണുകയും മതം മാറിയാൽ എൻ്റെ മകനെ കൊണ്ട് കല്യാണം കഴിക്കാൻ എന്ന് പറഞ്ഞ വാഗ്ദാനത്തിൽ അവൾ വീണു പോവുകയും പിന്നീട് അവൻ അവളെ അവളുമായിട്ടുള്ള ഇതിൽ ആ ഒരു ചതിക്കുഴി പോലെ അതിൽ പെടുകയാണ് ചെയ്തത്. അപ്പോൾ അവൾക്ക് ചെയ്യാവുമായിരുന്ന ഒരേ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അവൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞുകൊണ്ടായാലും അറിയാതെ ആയാലും എനിക്കിങ്ങനെ ഒരു സംഭവം വന്നു പോയി എന്ന് അവൾക്ക് എൻ്റെ അടുത്തൊന്ന് പറയാമായിരുന്നു. അത് ഏതൊരു അമ്മയായാലും ചിലപ്പോൾ ആദ്യം ഞാൻ അടി കൊടുക്കുമായിരിക്കാം, അല്ലെങ്കിൽ മുറി പിടിച്ച് പൂട്ടിയിടുമായിരിക്കാം. പക്ഷെ എന്തൊക്കെ വന്നാലും ഞാനെന്ന അമ്മ എൻ്റെ കുട്ടിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയോ, അവളുടെ ഒപ്പം നിന്ന് അവളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനേ നോക്കുകയുള്ളൂ. പക്ഷേ പിന്നീടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അവളുടെ ഒപ്പം പഠിച്ച ഒരു പെൺകുട്ടി ആണ് എനിക്ക് വിവരങ്ങൾ തന്നെ. ആ പെൺകുട്ടി പറഞ്ഞത് എന്നെ വളരെ വൈകിയാണ്. അതായത് ബെക്സനെ കല്യാണം കഴിക്കുകയും അഫ്ഗാനിസ്ഥാനിലേക്ക് പോവുകയും ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ വിവരം അറിഞ്ഞത്. എന്നിരുന്നാലും ആ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. അതായത് ചിന്നു എന്നാണ് എൻ്റെ കുട്ടിയെ ഞാൻ ചിന്നു എന്നാണ് വിളിക്കുന്നത്. അവളും എൻ്റെ അടുത്ത് അമ്മയുടെ ചിന്നു എന്നാണ് പറയണത്. അപ്പം ഞാൻ ചിന്നു എന്ന് പറയണതാണ് എനിക്ക് കംഫോർട്ട്. അപ്പോൾ ആ ചിന്നു പറഞ്ഞ എന്താ, ആ പെൺകുട്ടി പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇങ്ങനെ മതം മാറി ഇതൊക്കെ കഴിഞ്ഞ് അവൻ വിട്ടു പോകുമ്പോൾ ഇവൾ മെൻ്റലി ഭയങ്കര ഡിപ്രഷനാകുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ ഇതെൻ്റെ വീട്ടിൽ പറയൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടമായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയും ചിന്നുവും കൂടെ പ്ലാൻ ചെയ്തിരുന്നത് ഫൈനൽ ഇയർ എക്സാം ആകുമ്പോൾ എൻ്റെ അടുത്ത് ഇതേപ്പറ്റി സംസാരിക്കാമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ചിന്നു പറയുമായിരുന്നു എന്ന് എന്തിനാന്ന് അറിയില്ല, സ്ഥിരമായിട്ട് സലഫി സെൻറ്ററിൽ നിന്ന് എന്നെ വിളിക്കുന്നുണ്ട്, ഇന്നൊരാൾ മതം മാറി അതേ ആ ആളെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ അയാൾ എന്നെ വിട്ടിട്ട് പോയി, എനിക്കിനി കല്യാണം വേണ്ട, അത് ഞാൻ പിന്നെ തീരുമാനിക്കാം. പക്ഷെ എവരെന്നെ എന്തിനു ശല്യപ്പെടുത്തുന്നേ? അപ്പം ഇതാണ് അവരുടെ ഒരു പാറ്റേൺ. അതായത് ഒരാൾ പ്രേമിക്കുക, അയാൾ കൈവിടുക, സെൻസിറ്റീവായിട്ടുള്ള പിള്ളേരെയായിരിക്കും ചിലപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അപ്പം കൈവിടുക, അത് കഴിയുമ്പോൾ ആ സലഫി സെൻറ്റേഴ്സ് ഇവരെ ഫോളോപ്പ് ചെയ്യും. ഫോളോപ്പ് ചെയ്തിട്ട് അതായത് ഫൈനൽ ഇയർ എക്സാം എന്ന് പറയുന്നത് രണ്ട് പാർട്ടായിട്ടായിരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ട് മൂന്ന് എക്സാം കഴിഞ്ഞിട്ട് അവൾ വീട്ടിൽ വരാനിരിക്കുന്നതിന് തൊട്ട് മുന്നേ അവളുടെ ഒപ്പം തന്നെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, റിസുവാല എന്ന് പറഞ്ഞിട്ട്. റിസുവാല എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയാണ് ചിന്നുവിനോട് പറയുന്നത്, ചിന്നു നിമിഷം ഇങ്ങനെയാണ്, എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഭർത്താവിൻ്റെ ചേട്ടൻ മതം മാറി നിപ്പുണ്ട്, ആ പയ്യനെ നിമിഷയ്ക്ക് കല്യാണം കഴിക്കാമോ? അപ്പോൾ ഈ മോളുടെ ക്ലാസ്മേറ്റ് പറഞ്ഞ മാതിരി ഓൾറെഡി ടെൻഷൻസ് കിടക്കുവാണ്, കെട്ടിയില്ലെങ്കിൽ അള്ളാവ് കോപിക്കും മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ അങ്ങനെ കിടക്കുമ്പം മതം മാറിയ ഒരാൾ വരുന്നതെന്ന് പറയുമ്പോൾ ആ സംസാരിക്കാം എന്നുള്ള ഇതായിരുന്നു ഇവൾക്ക്. അപ്പോൾ പാലക്കാടുകാരനാണ്. ആ ബെക്സൻ എന്ന് പറയുന്ന ആളും നേരത്തെ ഒരു മുസ്ലിം പെൺകുട്ടിയെ കല്യാണം കഴിച്ചു, ആറ് മാസം കഴിഞ്ഞ് ഡിവോഴ്സ് ചെയ്തിട്ടാണ് ഈ ഒരാളെ കല്യാണം കഴിച്ചത്. അതാണ് ഈസ. അപ്പൊ ഇവരുടെ പാറ്റേൺ ഇങ്ങനെയാണ്, ഇവർ ഈ ആൾക്കാരെ വിശ്വസിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യം ഒരാളെ കല്യാണം കഴിച്ച് അത് എന്നിട്ട് കൺവേർട്ട് ചെയ്ത് അത് ഉപേക്ഷിച്ചിട്ട് വേണം അടുത്ത ആളെ കെട്ടാൻ. എന്നാലേ ഈ പറഞ്ഞ അള്ളാവിൻ്റെ ഹെവൻ്റെ അടുത്ത് എത്താൻ പറ്റുള്ളൂ എന്നാണ് ഇവരുടെ ആ ഒരു സ്ക്രിപ്റ്റ്. ഇങ്ങനത്തതാണ്, നല്ല പ്ലാനിംഗ് ആണ്. ആ അത് ഒരാൾ മാത്രമൊന്നുമല്ല, വളരെ വളരെ നിരവധി ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ട്, പെൺകുട്ടികൾ. കാരണം മോളുടെ റൂംമേറ്റ് ആയ ഒരു റഗീബ ഉണ്ട്, ആ റഗീബ പോലും ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അവൾ തൃക്കരിപ്പൂർക്കാരിയാണ്. അവളെന്ന് പറയുന്ന ഇപ്പൊ കാണാതായ അബ്ദുൾ റാഷിദ് എന്ന മെയിൻ ലീഡറിന്റെ ബന്ധുവാണ്. പക്ഷെ ഇന്ന് വരെ ആ കുട്ടിക്കെതിരെ ഒരു അന്വേഷണവും വന്നിട്ടില്ല. പിന്നെ അടുത്തൊരു കുട്ടിയുള്ളത് റാഹ, അവള് എപ്പോഴും എസ്കോർട്ട് വന്നിട്ടുണ്ട്
ചിന്നുവിൻ്റെ ഒപ്പ. അപ്പം ഞാൻ വരുമ്പോഴും എനിക്ക് എന്തോ ഒരു സംശയം, എനിക്കൊരു ഇഷ്ടമില്ലായ്മ തോന്നി. ഞാൻ ചോദിച്ചു എന്തിനാണ് അവൾ വന്നതെന്ന് ചോദിച്ചപ്പോൾ, അമ്മ അതൊരു ഫ്രണ്ടല്ല, അതിൽ എന്താ അമ്മയ്ക്ക് വിഷമം. പക്ഷെ നമുക്ക് ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്കതൊരു തോന്നൽ വരുമല്ലോ, ഇവരെന്തോ ശരിയല്ല എന്നുള്ളത്. പക്ഷെ ആ വന്നത് തന്നെയായിരുന്നു ലാസ്റ്റ്, പിന്നെ മോള് വരേണ്ടി വന്നില്ല. അത് കഴിഞ്ഞ് ഈ ബെക്സനെ കല്യാണം കഴിക്കുമ്പോഴൊന്നും ഈ സംഭവം ഞാൻ അറിയുന്നില്ല. ആ ബെക്സനെ കല്യാണം കഴിച്ചു. അപ്പോൾ മോളെ ഫോണിൽ വിളി കോണ്ടാക്ട് ചെയ്തിട്ട് കിട്ടാതായത് കൊണ്ട് സംശയം തോന്നിയാണ്. ഒരു 20-25 കോള് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്പർ സ്വിച്ച് ഓൺ ആയതും. അന്നേരം സംസാരിച്ച ഒരു പെൺകുട്ടി പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ നിമിഷയുടെ റൂംമേറ്റ് ആണെന്ന്. പക്ഷേ എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ആണുങ്ങളുടെ സ്വരം കേൾക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ സ്വയം എൻ്റെ ഒരു ഇതിൽ പറഞ്ഞു, എന്തായാലും ഹോസ്റ്റലിലല്ല, നിങ്ങൾ വേറെ എവിടെയാണ്, എൻ്റെ മോൾക്ക് എന്തോ സംഭവിച്ചു, ഇയാൾ ആരാണ്, ഇയാളുടെ നമ്പർ തരാൻ പറഞ്ഞു. അപ്പോൾ അതൊരു റിപ്പൾസ് ആക്ഷൻ എന്ന് പറയാം. അതായത് ഒരാൾ നമ്മളടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യും മുമ്പേ അവരോട് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി പറയും, അങ്ങനെ അത് ആരായിരുന്നു മെറിൻ, അതായത് ഇപ്പൊ കാണാതായ തമ്മനത്തുള്ള മെറിൻ. ആ മെറിൻ എന്ന് പറഞ്ഞാൽ മറിയം ത്തിൻ്റെ ഭർത്താവാണ് ബെസ്റ്റിൻ എന്ന യഹിയ, ഇപ്പം മരിച്ചു എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്ന യഹിയ. ആ ബെസ്റ്റിൻ്റെ ബ്രദറാണ് ഈ ബെക്സൻ. അപ്പൊ അങ്ങനെയാണ് ആ ലിങ്ക് വന്നേക്കുന്നത്. അപ്പൊ എന്നിട്ട് അവൻ ബെക്സിന്റെ വീട്ടുകാരിൽ നിന്നും എനിക്ക് കിട്ടിയത് ഒരു വലിയ തിരിച്ചടിയായിരുന്നു. കാരണം ഇതൊക്കെ കണ്ടു, ഞാൻ ഹേബിയസ് കൊടുത്തു, മോളെ കണ്ടു, സംസാരിച്ചപ്പോൾ അമ്മ എന്നെ നല്ലവണ്ണം അവർ നോക്കുന്നുണ്ട്, നല്ല ഫാമിലിയാണ് എന്നൊക്കെ അവൾ എന്നോട് പറഞ്ഞു. അപ്പോഴും അവൾ ഒരിക്കലും ഈ ഡോക്ടർ സജാ സലീമിന്റെ കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും പാലക്കാട് പോയപ്പോൾ നല്ലൊരു ഫാമിലി ആയിട്ട് എനിക്ക് തോന്നി. അച്ഛന് രണ്ടാം അമ്മയുമായിരുന്നു, പിന്നീടാണ് ഞാൻ അറിയുന്നത്. ആ സ്ത്രീ വിവാഹം കഴിച്ചിട്ടില്ല, ആ സ്ത്രീ ഇയാളുടെ ഒപ്പം ലിവിങ് ടുഗദറാണ്. അപ്പം ഈ ലിവിങ് ടുഗദർ കാരണം ഇയാൾക്ക് ഈ രണ്ട് ആ മക്കളെ ഒഴിവാക്കണം. ആ ഒഴിവാക്കുക എന്നുള്ളതാണ് അയാൾ ഫണ്ട് ചെയ്തു. അതായത് 60 ലക്ഷം രൂപ ഇയാൾ ഫണ്ടിങ് നടത്തിയാണ് ഈ 21 പേർക്കും പോകാനുള്ള ട്രാവൽ എക്സ്പെൻസ് കിട്ടിയത്. അപ്പം ഇതൊക്കെ ഞാൻ അറിയുന്നത് പിന്നീടാണ്. അപ്പം ഈ ശ്രീലങ്കയിലേക്ക് പോകുന്നതെന്നാണ് ഈ രണ്ടാനമ്മ പറയുന്നത്. ബിന്ദു ഇതിൽ ഒരുപാടൊന്നും ഇടപെടരുത്, അവർ പോയി കാർപ്പറ്റ് ബിസിനസ് ചെയ്യുകയാണ്, അവർ പോയി രക്ഷപ്പെട്ടിട്ടോ, താ ഇതിൽ ഇടപെടണം. അപ്പോൾ അന്ന് അങ്ങനെ അത്രയും വീട്ടുകാരെന്നുള്ള ഒരു പാരൻ്റ് എന്നുള്ള നിലയിൽ അവർ പറഞ്ഞുകൊണ്ടാണ് അന്നേ ഞാൻ അവരുടെ പുറകെ ഓടാത്തത്. അപ്പം മോള് 7 മന്ത്സ് പ്രഗ്നൻ്റ് ആണ്. അപ്പം മോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ നോക്കിയിട്ടുണ്ട്, ഹോട്ട് വാട്ടർ ടബിലാണ് ഡെലിവറി, അപ്പം എനിക്കത് എളുപ്പമായിരിക്കും. അപ്പോൾ അവൾക്ക് അന്നേ പ്ലാനിങ് ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഇത് നോക്കേണ്ട കാര്യമുണ്ടോ? പക്ഷെ ഇന്ന് എല്ലാവരും അതെല്ലാം പ്ലാൻഡ് എന്ന് പറയുമ്പോൾ എനിക്ക് അതിനൊന്നും മറുപടിയില്ല. ഇത് ഞാനും എൻ്റെ മകളും നടന്ന ടോക്കാണ്. അപ്പോൾ ഇവരിങ്ങനെ ഒരു ദിവസം ഇവിടെ ഞങ്ങൾ രണ്ടുപേരുമായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. വന്നു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, മോനെ കൊണ്ടുപോകാൻ പറ്റൂല, എനിക്ക് എൻ്റെ ചിന്നുവിനെ കാണണം, അവളുടെ ഡെലിവറി ടൈമിൽ ഞാൻ ഉണ്ടാവണം. അപ്പോൾ പറഞ്ഞു, അങ്ങനെയൊന്നും പേടിക്കേണ്ട ആൻറ്റി, ഞങ്ങൾ ശ്രീലങ്കയിൽ പോയിട്ട് ഞങ്ങൾ ആൻറ്റിയുടെ ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച വരെ എനിക്ക് കണ്ടിന്യൂസ് മെസ്സേജ് വന്നു, അമ്മ ഞങ്ങൾ ഇവിടെ എത്തി, സുഖം, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജ്. രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒരനക്കവും ഇല്ല. അങ്ങനെ വന്ന് ടെൻഷനായി ഞാൻ ഈ സ്ത്രീയെ വിളിച്ചു, ഈ എൽ സി വിൻസെന്റ് എന്ന് പറഞ്ഞ ഇവന്റെ രണ്ടാനമ്മ അവരെ വിളിച്ച് കാര്യം പറയുന്നതിൻ്റെ 10 മിനിറ്റിനകത്ത് എനിക്ക് മോളുടെ മെസ്സേജോ കോളോ വരും. അപ്പോഴും ഞാൻ വിചാരിച്ചു ഈ സ്ത്രീക്ക് എങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ അറിയാം, പക്ഷെ നമുക്ക് എന്താ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത. അപ്പൊ ഇവന്റെ യഥാർത്ഥ അമ്മ എന്ന് പറയുന്ന ഗ്രേസി എന്ന് പറഞ്ഞ ഒരു ലേഡിയാണ്, അവർ പൊള്ളാച്ചിയിലാണ് താമസിക്കുന്നത്. അപ്പൊ അവരുടെ നമ്പറും എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ടെൻഷൻ അടിക്കണ്ട, അവർ വിളിക്കും എന്നൊക്കെ മാത്രം അവർ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 16 ആയപ്പോഴത്തേക്ക് വീണ്ടും അനക്കം ഇല്ലാണ്ടായപ്പോൾ ഞാൻ പാലക്കാട് നേരിട്ട് വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് അനുഭവിക്കുന്ന ടെൻഷനെക്കാളും ഞാൻ അനുഭവിച്ചത് അന്നാണ്. കാരണം അന്ന് ആ ലേഡി എന്നോട് പറയുകയാണ്, നിനക്കൊരിക്കലും നിൻ്റെ മകളെ ഇനി തിരിച്ചു കിട്ടാൻ പോകുന്നില്ല, കാരണം അവളെ ഹ്യൂമൻ ബോംബാക്കി കാറിൽ നിന്ന് ഇറക്കി വിടുകയാണ് ചെയ്യണമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഭൂമി പിളർന്നങ്ങ് അടിയിൽ പോയെങ്കിൽ എന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോൾ പിന്നെ ഒരു ഷോക്കായി, അവിടെ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അവിടെ നിന്ന് എൻ്റെ ലൈഫ് വീണ്ടും മാറുകയായിരുന്നു. അന്ന് തുടങ്ങിയ ഓട്ടോ ആണ് ദാ ഇന്ന് വരെയും വന്ന് നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു നല്ല കാര്യമായിട്ട്, അതായത് താലിബാനിന് ഒരു സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ളവരെ എല്ലാം സറണ്ടർ ചെയ്യിപ്പിക്കുകയും ഇങ്ങനെ ഒരു ഇത് വന്നതിൽ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് കൂടാനും കൂടി നന്ദി. പിന്നെ അവൾ വരുമ്പോൾ എന്തൊക്കെ കോൺസിക്വൻസ്, ലോ
പ്രകാരമുള്ള എന്ത് കാര്യം അനുഭവിക്കേണ്ടി വരുന്നോ അതെല്ലാം നമുക്ക് വഴിയെ അതിൽ നിന്ന് റിക്കവർ ചെയ്തെടുത്തേ പറ്റുള്ളൂ. അതുവരെ വെയിറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ ഒരു കാര്യം, ഞാൻ ഹേബിയസ് കൊടുത്തിരുന്നപ്പോൾ ആ ജഡ്ജ്മെൻ്റ് ഇങ്ങനെയായിരുന്നു. ആ ജഡ്ജ്മെൻറ്റിലുണ്ടായിരുന്നു എവർ നിമിഷയും ബെക്സനും എവിടെ പോകുന്നു വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഫോളോ അപ്പ് മന്ത്ലി ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന്, വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ കാസർഗോഡ്, അവിടെയാണ് ഞാൻ കേസ് കൊടുത്തിരുന്നത്. കാരണം മോള് പഠിച്ചത് പൊയ്നാച്ചി ആയത് കാരണം അവരുടെ അടുത്തുള്ള സ്റ്റേഷൻ എന്ന് പറയുന്ന വിദ്യാനഗറാണ്. അപ്പോൾ ആ ഫോളോ അപ്പ് കൊടുക്കണമെന്ന് ആ ജഡ്ജ്മെൻറ്റിലുണ്ട്. ആ ജഡ്ജ്മെൻറ്റ് ഇന്ന് പേപ്പറും ലിപിയുമായിട്ട് അതിൻ്റെ അകത്ത് ഇരിക്കുന്നതല്ലാതെ ഇന്ന് വരെ ഒരു ഫോളോ അപ്പ് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ അഥവാ ഒരു ഫോളോ അപ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഈ 21 പേരും നാട് വിടൂലായിരുന്നു. പിന്നെ ഒരു ഐ ബി ഓഫീസർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, അതായത് വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ അവർ ഈ പോകുന്നതിന് 2 മാസം മുമ്പേ ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു, 21 പേര് അബ്ദുൾ റാഷീദ് എന്ന് പറഞ്ഞ ആൾ വഴി പോകാൻ റെഡിയാകുന്നു. അപ്പോൾ 10 ദിവസത്തിനകത്താണ് ആ ഫയല് അവിടെ നിന്ന് മാറിയത്. കാരണം ഒരു മിനിസ്റ്ററിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ആ ഫയല് പോയതെന്നാണ് അവിടെ തന്നെയുള്ള ഒരു പോലീസ് ഓഫീസർ എന്നോട് പറഞ്ഞു. അപ്പം ഇങ്ങനെ നിയമത്തിനെ സാധാ ഇടത്തര ഫാമിലിക്കാർക്കോ സാധാ ആൾക്കാർക്കോ ഉപകാരപ്പെടാത്ത മാതിരിയാണ് ആ നിയമം. ഇവിടെ നിയമം എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റിൻ്റെയോ സെലിബ്രിറ്റിയുടെയോ ഫിലിം സ്റ്റാറിൻ്റെയോ മക്കൾ പോയാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ സാധാ അമ്മമാരെന്ത് ചെയ്യണം? പോയി കഴിഞ്ഞാൽ ജീവിതം പോയി, അല്ലെങ്കിൽ പടി അടച്ച് പിണ്ടം വെച്ചെന്ന് പറഞ്ഞ് ഇരിക്കണോ? ഞാൻ അങ്ങനെയല്ല. കാരണം എനിക്ക് ഞാൻ എന്നിട്ട് ഈ 2.5 വർഷമായിട്ട് ഞാൻ കാബൂൾ ഗവൺമെൻറ്റിന് ഞാൻ തുടർച്ചയായിട്ട് മെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു, തുടർച്ചയായിട്ട് ഫോളോ അപ്പ് നടത്തുന്നുണ്ടായിരുന്നു. അവരും എനിക്ക് അതിൻ്റെ അതനുസരിച്ചുള്ള റെസ്പോൺസാണ് തന്നുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ എന്ന് പറയുന്നത് മുഴുവൻ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആണോ കൂടുതൽ, അതാ വർഗീയതയുടെ ഇതുകൊണ്ടാണോ കൂടുതൽ, എനിക്കറിയില്ല, എനിക്ക് പറയാൻ അറിയില്ല. എനിക്കെന്ന് പറയണത് ഞാൻ പ്രസവിച്ച പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് എന്ത് വരുന്നോ അത് പ്രാക്ടിക്കലായിട്ട് അതിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്നെ കൊണ്ട് എന്ത് കഴിയുമോ അത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളതാണ് അമ്മ എന്നുള്ള നിലയിൽ എൻ്റെ കടമ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പം നിമിഷ ഇങ്ങനെ രാജ്യദ്രോഹിയായിട്ടും ഒക്കെ ചിത്രീകരിക്കപ്പെടും, ആ രീതിയിൽ ഇതുപോലെ ഐ എസ് എൽ ചേർന്ന ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് ചിത്രീകരിക്കപ്പെടും. പക്ഷേ അതിൽ കാരണഭൂതരായവർ, അതായത് നേരത്തെ പറഞ്ഞ ഡോക്ടർ സജാദ് സലീം ഉൾപ്പെടെയുള്ളവർ സസുഖം ഒരു സ്ഥാപനമൊക്കെ നടത്തി, കൈയും കെട്ടി സ്മാർട്ടായിട്ട് നടത്തി. കാരണം അയാൾ പോലും എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ, എൻ്റെ അടുത്തല്ല എൻ്റെ ഇവിടുത്തെ കൗൺസിലറിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് ഇവിടുത്തെ നിയമത്തെ പേടിയില്ല, ഇവിടുത്തെ പോലീസ് ഓഫീസേഴ്സിനെ പേടിയില്ല, കാരണം അവരാരും എനിക്കെതിരെ ചെറുവിരൽ അനക്കൂല. പക്ഷെ എനിക്ക് നിമിഷയുടെ അമ്മയെ പേടിയാണ്. എനിക്ക് ആ ആൻറ്റിയെ കണ്ട് കാല് പിടിച്ച് മാപ്പ് പറയണം. ഇവനൊക്കെ മാപ്പെന്ന് വെച്ചാൽ എന്തെന്നറിയോ, ഒരു കുടുംബത്തിനെ നടു തെരുവിൽ നിർത്തി ഒരു ഒരു പെൺകുട്ടിയുടെ ജീവിതം തൊലച്ച് നശിപ്പിച്ച് കൈ തന്നിട്ട് ഇവൻ ആര് മാപ്പ് കൊടുക്കുന്നതാണ് പ്രധാന. കാരണം അവൻ്റെ വീട്ടുകാരുൾപ്പെടെ, അതാണ് അതിൻ്റെ ഏറ്റവും അതിശയം. ഇപ്പം ഞാനും ഒരു അമ്മയാണോ, എനിക്കൊരു മകനുണ്ട് മകളുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിനെ കെടുത്താൻ നിൽക്കൂല. പക്ഷേ ഇത് അറിവോടുകൂടി ചെയ്തതാണ് എനിക്ക് ഭയങ്കര അതിശയം. അതായത് ഈ കോളേജിന് ഇതിൻ്റെ അകത്ത് പങ്കുണ്ടെന്നുള്ള എൻ്റെ വേറൊരു തെളിവ് എന്താന്ന് വെച്ചാൽ മോള് 6-ാമത്തെ പെൺകുട്ടി ാണ് അവിടെ നിന്ന് മതം മാറി പോകുന്നത്. ഡെന്റൽ കോളേജ്, അതായത് സെഞ്ചുറി ഡെന്റൽ കോളേജ് പൊയ്നാച്ചി, അവിടെയുള്ള ഒരു എന്താ വൈസ് പ്രിൻസിപ്പൾ, അയാൾ വയനാടുകാരനാണ്. ഈ ബഹളം നടന്നപ്പോൾ അയാൾ അവിടെ നിന്ന് ഡിസ്മിസ് ചെയ്തു. പക്ഷെ അയാൾക്കും ഇതിൻ്റെ അകത്ത് ബന്ധമുണ്ട്. പിന്നെ അത് കൂടാതെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇത്രയും ഈ ക്ലാസ്മേറ്റ് ഈ റൂംമേറ്റ് ആയ റഗീബ, ഈ റഗീബയ്ക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ റഗീബ എന്നിട്ട് അവിടെ പറയുന്നുണ്ടായിരുന്നെന്ന് നിമിഷയുടെ അമ്മ കടന്ന് എന്തൊക്കെയോ കടന്ന് നിമിഷയെ കൊണ്ടുപോയെന്ന് പറയണം. നിമിഷയെ അവർ നല്ല നന്നായിട്ടാണ് നോക്കുന്നത്, അവർ തലയിൽ വെച്ചാണ് നോക്കുന്നത് എന്നൊക്കെ ഈ പെൺകുട്ടി അവിടെയുള്ള പെൺകുട്ടികളോട് സംസാരിച്ചു. അപ്പോൾ ഇതെല്ലാം പിന്നെ അതുകൂടാതെ പീസ് ഇൻ്റർനാഷണൽ സ്കൂൾ, ആ സ്കൂളെന്ന് പറയുന്നതാണ് ഇസ്ലാമോഫോബിയ ഭയങ്കരമായിട്ട് അടിച്ചേൽപ്പിക്കുന്നതെന്നാണ് ഞാനിപ്പോൾ അറിഞ്ഞത്. അപ്പോൾ അതിൻ്റെ എം ഡിമാർ, അവർക്കെതിരെ ഒരു കേസില്ല, കാരണം അവർ ബില്യനേഴ്സാണ്, മില്യനറും അല്ല ബില്യനറാണ്. അപ്പോൾ ഈ മില്യനറും ബില്യനറും രാജ്യദ്രോഹികൾ ആക്കാൻ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണെങ്കിൽ അതിനെതിരെ ആരും നിയമം പോലും തൊടുവില്ല. കാരണം ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഒരു ചെലന്തി വല അടിക്കുന്നതിനേക്കാളും ചെലന്തിയല്ലേ അടിക്കാൻ. ഇവരൊക്കെ നെറ്റ്വർക്കും നെറ്റും ആണെങ്കിൽ ഇതിൻ്റെ പ്രധാന ആൾക്കാരാരാണ്? ഈ ചെലന്തി തന്നെയല്ലേ. എന്തുകൊണ്ട് അവർക്ക് നേരെ തൊടാൻ പറ്റാത്തത്? അപ്പം ഇവിടെ കാശുള്ളവൻ
രാജ്യദ്രോഹം ചെയ്താലും ഏത് തരം കാര്യം ചെയ്താലും അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, അതിഭയങ്കരമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നു. അതായത് ആ ദൈവം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രകൃതി തന്നെയാണ് ദൈവം. അതിൻ്റെ അകത്തൊരു ഭയങ്കര ശക്തിയുണ്ട്, അതിൻ്റെ അകത്തൊരു സിക്സ്ത് സെൻസ് അല്ലെങ്കിൽ സിക്സ്ത് ഒരു പവർ എന്ന് പറയാം. അതായത് നമ്മൾ ഒരു കാര്യം വേണം വേണം വേണമെന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ ആ കാര്യം നടത്തിക്കാൻ ഈ പ്രകൃതി മുഴുവൻ ഒന്നടങ്കം നിൽക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആൾക്കാർ. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ചും കുറേ അമ്മമാർ, പെൺകുട്ടികൾ. ഞാൻ എവിടെ വെളിയിലോട്ട് പോകുമ്പോഴും ഓരോ പെൺകുട്ടിയും വന്ന് കയ്യെ പിടിച്ചിട്ട് പറയും, ആ ആൻറ്റി വിഷമിക്കരുത്, ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ആൻറ്റിയും ആൻറ്റിയുടെ മോളും ഉണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഒരു അമ്മ എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ ആ ഭാഗ്യം എന്നായാലും നടക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഈ ടീം നല്ലൊരു ടീമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ആ ഒരു ടീമിന് എല്ലാവിധ ഭാവുകങ്ങളും, കാരണം അവരിലൂടെ എന്താണ് ഇതിൻ്റെ ശരിയെന്നും തെറ്റെന്നും. ആ 3 വർഷം വരെ കാക്കാമെങ്കിൽ അതിനി ഒരു 30 ദിവസം കാത്താലും എനിക്ക് പ്രശ്നമില്ലല്ലോ. അവരൊക്കെ എപ്പോഴും ഡയറക്റ്റ് ആയിട്ട് വിളിക്കുകയും കോണ്ടാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നവരാണ് അവരെനിക്ക് ഭയങ്കര. തീർച്ചയായിട്ടും എല്ലാവരോടും പറഞ്ഞിരുന്നു. ആ സമയത്ത് പാർട്ടിക്കാർ അതിനെ ലവ് ജിഹാദാണെന്ന് പറഞ്ഞു. കുറച്ച് പേര് പറഞ്ഞ് ലവ് ജിഹാദ് ഇല്ലാന്ന്. ഇനി അതിനൊരു ഡയറക്റ്റ് ഏതെങ്കിലും ഒരു ഡയറക്ടർ അതിന് പുതിയ നെയിം കൊടുക്കട്ടെ, കാരണം സംഭവിച്ചത് ഇതാണെന്ന് മാത്രമേ എനിക്കറിയാം. അതിന് ലവ് ജിഹാദ് അല്ലെങ്കിൽ അതിന് വേറൊരു പേര് കാണുമായിരിക്കാം. അപ്പൊ അത് തന്നെയാണ്. അപ്പൊ ഞാൻ അപ്പൊ അതിന് എൻ്റെ അടുത്ത് ഒരു ആള് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഞങ്ങളുടെ മുസ്ലിംസ് കുറെ പെമ്പിള്ളേരെയും ഹിന്ദുക്കൾ കൊണ്ടുപോയി, ക്രിസ്ത്യൻസ് കൊണ്ടുപോയി, എന്നിട്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ഞങ്ങൾ വെളിയിലാക്കി. ശരിയായിരിക്കാം, കാരണം ഈ കൊണ്ടുപോയ ക്രിസ്ത്യൻ ചെറുക്കന്മാരാരും ഈ ജീസസ് ജനിച്ച ജെറുസലേം കാണിക്കാൻ കൊണ്ടുപോയില്ല, കൊണ്ടുപോയ ഹിന്ദുക്കൾ ആരും കൈലാസം കാണിക്കാൻ കൊണ്ടുപോയില്ല. അപ്പൊ പിന്നെ ഇവർക്ക് മാത്രം എന്താ അഫ്ഗാനിസ്ഥാൻ കാണിക്കാൻ കൊണ്ടുപോകുന്നത്? ആ ഡിഫറൻസേ ഞാൻ പറഞ്ഞോളൂ. അല്ലാതെ ജാതിക്ക് ഇന്ന ആള് ഇന്നത് പോയോ പോയില്ലേ എന്നല്ല, എന്തിനാ ആ കുട്ടികളെ വലിച്ചഴച്ച് ഇവിടം വരെ കൊണ്ടെത്തിക്കുന്നു? അതുകൊണ്ട് നിങ്ങൾക്ക് 10 ലക്ഷം കിട്ടട്ടെ, 1 കോടി കിട്ടട്ടെ, ഒരു ദിവസത്തെ പ്രാർത്ഥന പോരെ ആ കുടുംബം മുഴുവൻ പോകാനായിട്ട്. ഒരു കാര്യം കൂടെ ഇതിനകത്ത് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹിന്ദു പെൺകുട്ടികളെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഇത്തരത്തിൽ മതം മാറ്റിയാണ് ഇങ്ങനെ ഈ സിറിയയിലേക്കും ISUമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കൊണ്ടുപോകുന്നത്. മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടികൾ, മുസ്ലിം പെൺകുട്ടികൾ എന്തുകൊണ്ട് ഈ മേഖലയിലേക്ക് പോകുന്നില്ല? മാഡം അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലേ? കാരണം അങ്ങനെ എനിക്കിപ്പം തിരുത്തി പറയേണ്ടി വരും. കാരണം ഈ പോയ കൂട്ടത്തില് ഒരു 2 പെൺകുട്ടികൾ, 3 പെൺകുട്ടികളോ 2 പെൺകുട്ടികളോ അവര് മുസ്ലിം കുടുംബത്തിൽ ജനിച്ച കുട്ടികൾ തന്നെയാണ്. കോഴിക്കോടുള്ളത് ഒരാള് കാസർഗോഡാണെന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് ഈ ജാതി വിവേചനം ചെയ്ത് ആൾക്കാരെ കൊണ്ടുപോയോ ഇല്ലയോ എന്നുള്ളതിനെക്കാളും എൻ്റെ സ്വന്തം ഒരു അഭിപ്രായം എന്താന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും സ്കൂൾ തലത്തിൽ നിന്നേ ക്രിസ്ത്യാനിറ്റി എന്തെന്നും ഇസ്ലാം എന്തെന്നും ഹിന്ദുയിസം എന്തെന്നും കുഞ്ഞിലെ മുതൽ ഈ കുട്ടികൾ പഠിക്കണം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാമുകൻ്റെ പേരിലോ ഇങ്ങനെ ഒരു സലഫി സെൻറ്ററോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മതം മാറണ ഏജൻസി മുഖാന്തിരോ നമ്മൾ ആ മതത്തെ അറിയാൻ ഇടവരില്ല. അപ്പോൾ ഇത് കുഞ്ഞിലെ മുതൽ, അതായത് ഒരു 4 സ്റ്റാൻഡേർഡ് മുതൽ ഇന്നിപ്പം നമ്മൾ പണ്ട് കാലത്തെ ആൾക്കാരെ എവിടെയൊക്കെ ഏത് നാട് പിടിച്ചെടുത്തോ അത് പിടിച്ചെടുത്തു എന്നുള്ളത് ഹിസ്റ്ററി പഠിക്കും പോലെ. എന്താണ് മതം, ഈ മതം എങ്ങനെയാണ് ഇവിടെ വന്നേ, ഈ മതത്തിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്താണ്, ഈ അന്നേരം ഈ ഒരു ആളുകൾ ഇവിടെ നിന്ന് ഈ പഠനം തുടങ്ങുമ്പോൾ അവർ ഇങ്ങനത്തെ കാര്യങ്ങളിൽ പെട്ടെന്ന് വീഴൂല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോൾ, ഞങ്ങളെന്ന് പറയുന്നത് 5 മണിക്ക് എണീറ്റ് ആദ്യം ഗണപതി കോവിലിലെ നിർമാലയം തൊഴുത്, ആറ്റുകാല തൊഴുത്, ശ്രീകണ്ഠേശ്വരം തൊഴുത്, അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ജീവിച്ചിരുന്നവരാണ് ഞങ്ങൾ. അപ്പം ആ അങ്ങനെ ഉള്ളിടത്ത് ഒരാള് എന്നെ നശിപ്പിച്ചു, നശിപ്പിച്ച ഫോട്ടോസ് അയാൾ യൂട്യൂബിലിടും അല്ലെങ്കിൽ മീഡിയയിലിടും എന്നുള്ള ഭീഷണി കൊണ്ട് ആണ് അവൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ ഈ ഓട്ടം ഓടിയത്. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഒരു ബുർഖ ഇട്ടത് കൊണ്ട് മാത്രം നമ്മൾ ചെയ്തതല്ലാതെ ില്ല അതിനെക്കാളും ഫേസ് ചെയ്യുക. ഇപ്പൊ ഒരു പെണ്ണ്, ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു ആള് നമ്മളെ ഉപദ്രവിച്ചു, സങ്കട നമ്മളെ നശിപ്പിച്ചു എന്നുള്ളൊരു തോന്നൽ ഒരു പെൺകുട്ടിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ പറയുക, ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യുക, ഒഫീഷ്യൽസിനെ കാണുക. കാരണം സൊസൈറ്റി എന്നെ നാളെ ഞാൻ ഒരുത്തൻ്റെ കൂടെ പോയി അല്ലെങ്കിൽ ഒരുത്തൻ്റെ കൂടെ കിടന്നു എന്ന് കാണുന്ന കൺസെപ്റ്റൊക്കെ മാറ്റുക. മാറ്റിയതിന് ശേഷം പ്രാക്ടിക്കലായിട്ട് അവൻ ആ ചെയ്യുന്ന ഉപദ്രവം ചെയ്യുന്നവർ കുളിച്ച് ഫ്രഷായി അവരൊന്നും അറിയാത്ത പോലെ സമൂഹത്തിൽ പോകുന്നെങ്കിൽ പെൺകുട്ടികളും അങ്ങനത്തെ ഒരു തോട്ടുണ്ടാക്കണം.
കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എതിരാളിയെ നമുക്ക് എതിർത്ത് നിൽക്കാൻ പറ്റുള്ളൂ. കാരണം ഈ ഒരു ഭയമാണല്ലോ ഇവളെ ഇങ്ങനെ ഭയപ്പെടുത്തി കൊണ്ടുപോയെ. അപ്പം പറഞ്ഞിരുന്നത് ആ ഇവളെ ക്ലാസ്മേറ്റ് പറഞ്ഞ ഇങ്ങനെയാണ്, ഫോട്ടോസ് അവൻ്റെ കൂടെയുള്ള ഫോട്ടോസ് ഉണ്ട്, ആ ഫോട്ടോസ് അവൻ യൂട്യൂബിലിടുന്ന അല്ലെങ്കിൽ അവൻ നെറ്റിൽ കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അതിനേക്കാളും വലിയൊരു വിപത്തിലല്ലേ അവള് ചെന്ന് പെട്ടത്. അപ്പൊ ആ വിപത്ത് ഒരു കുഞ്ഞു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അവൾ ഇത്രയിടത്ത് പോകേണ്ടി വന്ന്. പിന്നീട് ഒരു വിദേശ വാർത്താ ചാനലുമായി ബന്ധപ്പെട്ട് വിവരം ലഭിച്ചതിന് ശേഷം മാഡത്തിന് എന്തെങ്കിലും ഇവിടെ ഞാൻ ഒരു തിരുത്ത് പറയട്ടെ, ഒരിക്കലും ഒരു വിദേശ അത് ഞാൻ മാതൃഭൂമിയിൽ കണ്ട ഒരു ഇതാണ്. ആ മാതൃഭൂമിയിലെ റിപ്പോർട്ടർ എന്തുകൊണ്ട് തെറ്റായ ഇങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തെന്ന് എനിക്കറിയില്ല. മാതൃഭൂമിയിൽ മാത്രമാണ് ഞാൻ അവര് ആദ്യം അവരാണ് ചെയ്തേ, അത് ഇവിടെ തിരുത്തുകയാണ് ഞാൻ. എന്നെ കാണാനായിട്ട് വിദേശ ചാനലുകൾ ഒരുപാട് പേര് വരുന്നുണ്ട്, ഒരുപാട് പേര് ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. കാരണം ഇപ്പൊ പല ഈ കാര്യം വന്നിട്ട് ഇന്റർനാഷണൽ ലെവലിലും അവർ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഒരു കോ ഇൻസിഡൻസ് ആയത് എന്താന്ന് വെച്ചാൽ ഒരു ഓസ്ട്രേലിയൻ ടീം ഇവിടെ വന്നിരുന്നു, പക്ഷെ അതിന്റെ രണ്ടാമത്തെ ദിവസമാണ് എനിക്ക് NIA-ക്കാരാണ് എനിക്ക് ഈ ഫോട്ടോസ് കാണിക്കുന്നതും അതിൽ നിന്നാണ് ഐഡന്റിഫൈ ചെയ്തത്. അതും ഈ വിദേശ ചാനലുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. കാരണം അവർ പോലും എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം വന്നല്ലോ മാഡം. അതാണ് ഒരു പത്രപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വാക്കിനെയാണ് വളരെ രീതിക്ക് മാറ്റുന്നത്. അപ്പം എനിക്ക് നേരിട്ട് ഈ ഒരു മോളുടെ ഫോട്ടോസും ഈ അവിടെയുള്ള ആൾക്കാരുടെ ഫോട്ടോസും തന്നത് NIA-ടീം തന്നെയാണ്. അതൊരിക്കലും ഒരു വെളിയിലത്തെ ആളല്ല തന്നെ. അവർ തന്നിട്ട് ഇതിൽ ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചത് വെച്ചിട്ട് എനിക്കത് കാണാൻ പറ്റുകയും അതിനെ ഞാൻ എന്നിട്ട് ഇവൻ്റെ യഥാർത്ഥ അമ്മയായ ഗ്രേസി എന്ന് പറഞ്ഞ ആ ഗ്രേസി ചേച്ചിയെ കാണിച്ചു. അപ്പം അവരും അവരുടെ മകനെ ഐഡന്റിഫൈ ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ അത് കൺഫേംഡ് ആണെന്ന് പറഞ്ഞ് ബാക്കിയുള്ള പ്രൊസീഡിങ്സിന് ഒഫീഷ്യൽസിന് കൊടുത്തത്. അതല്ലാണ്ട് ഇതിൻ്റെ അകത്ത് വേറെ ഒരു ഇതും അവിടെ വരെ ഒന്നും വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. അപ്പൊ ചെറിയ മോള് സൈഡ് വ്യൂ ആണ് കണ്ടത്. അപ്പൊ അത് ഒരു അമ്മയുടെ മടിയിൽ ഇരിപ്പുണ്ട്. കാരണം ലേഡീസ് മുഴുവൻ ഫുൾ കവേർഡാണ് വെയിൽ വെച്ചിട്ട്. അപ്പൊ അത് കാരണം നമുക്ക് ലേഡീസിനെ ഒന്നും തിരിച്ചറിയാൻ കഴിയൂല. പക്ഷെ ഈ കുഞ്ഞുമോളുടെ ഇത് കാണുമ്പോൾ എനിക്ക് മനസ്സിലായി അവൾ ആരുടെ മടിയിൽ ഇരിക്കുന്നു, അതാണ് എൻ്റെ ചിന്നു. അപ്പൊ അങ്ങനെ വെച്ചിട്ടാണ് ഞാനത് ചിന്നുവാണെന്നും കുഞ്ഞുമോളാണെന്നും പിന്നെ അതിന്റെ കുറച്ച് ഫ്രണ്ടിലായിട്ടാണ് ബെക്സൻ ഇരിക്കുന്നത് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇല്ല ഇല്ല, കാരണം എന്നെ അവൻ വിളിക്കണ്ട. എനിക്കൊരൊറ്റ കാര്യമേ ഉള്ളൂ, ഇവനെതിരെ എനിക്ക് കേസിനോ വഴക്കിനോ അല്ല. പക്ഷെ ഇത്രയും മീഡിയയുടെ മുമ്പില് എന്റെ മകളുടെ അടുത്ത് ചെയ്തത് തെറ്റ് മാപ്പ് എന്നൊരു വാക്ക് ഇവൻ പറയണം. ദൈവത്തിന് വിടുന്നു. ഇതുവരെയും ഞാൻ വിട്ട ഇതെല്ലാം ഞാൻ ദൈവത്തിനാണല്ലോ അർപ്പിച്ചത്. കാരണം ആ ദൈവം ഇതിനു ഒരു അവസരം ഉണ്ടാക്കും, അത് മാത്രമേ ഉള്ളൂ. കാരണം ഇനി ഒരു പെണ്ണും ഇതുമാതിരി ഭയന്ന് ഓടരുത്. ഒരു അബദ്ധം പറ്റിയെങ്കിൽ അത് പറയാനുള്ള ഗട്സും കഴിവും ആദ്യം പെൺകുട്ടിക്കുണ്ടാവണം. കാരണം ആ പെൺകുട്ടികൾക്ക് അത് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സജാദ്മാര് വീണ്ടും അത് മുതലെടുക്കുന്നത്. പിന്നെ ഇവനെ പറ്റി എനിക്ക് അടുത്ത ഒരു കാര്യമുള്ള എന്താന്ന് വെച്ചാൽ ഇവൻ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഒരു സോഷ്യൽ വർക്കറാണ്. അപ്പൊ ഇവൻ എത്ര മാത്രം ഈ സമൂഹത്തിന് ദ്രോഹം ഇനിയും ഇവനിൽ നിന്ന് കിട്ടും എന്നുള്ളത് ഇത് നിയമത്തിന്റെ ആൾക്കാർ ശ്രദ്ധിക്കുക. കാരണം സോഷ്യൽ ഒരു ഡോക്ടർ ആകുമ്പോൾ പല ആൾക്കാരുമായിട്ട് വീണ്ടും നമ്മൾ കോണ്ടാക്ട് പബ്ലിക് കോണ്ടാക്ട് ഉള്ളതാണ്. അപ്പൊ ഇവൻ എന്ത് കാര്യത്തിലൂടെ ഇനിയും എന്ത് കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ളതിന് എന്തുറപ്പ് അറിയില്ല. അത് നിയമ ആൾക്കാർ നോക്കട്ടെ. ഇപ്പൊ ഓരോ വകുപ്പുണ്ടല്ലോ, അപ്പൊ ആ വകുപ്പുകൾ ഇപ്പോഴും കാശുള്ളവന്റെയും മില്യനേഴ്സിന്റെയും ബില്യനേഴ്സിന്റെയും ആണെങ്കിൽ അവരെ നോക്കട്ടെ. ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല. ശരി, ഒരുപാട് സന്തോഷം. ഏതായാലും മകൾ നിയമവശങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നാൽ ഒരു അമ്മയുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ തീർച്ചയായും മകളെ കാണുക, തീർച്ചയായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. തെറ്റ് ചെയ്താലും തീർച്ചയായിട്ടും ശിക്ഷയും അതിന്റെ നടപടി തീർച്ചയായും അത് വരും. അതാ അതൊന്നും അറിയാതെ ചുമ്മാ പൊട്ടിയായിട്ടല്ലോ ഞാൻ ഇരിക്കുന്നത്. അതിന്റെ നിയമവശങ്ങൾ, കാരണം എല്ലാ കാര്യങ്ങളും അതിന്റെ നിയമവശങ്ങളിലൂടെ തീർത്ത് വന്നാൽ മാത്രമേ അവർക്ക് അതിൻ്റെതായ ഒരു താമസത്തിനുള്ള ഒരു എഫക്റ്റ് ഉണ്ടാവും. അതല്ലെങ്കിൽ അവര് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ എല്ലാത്തിനും അവളുടെ ഒപ്പം ഞാനുണ്ട്. അത്രയേ.